കാലം കാവാലമെന്ന ഈ ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏതാനും നാൾ മുമ്പ് വരെ കാലത്തിൻ്റെതായിരുന്നു കാവാലം. ഇനി അങ്ങോട്ട് കാവാലത്തിൻ്റെതാണ് കാലം എന്ന് തെളിയിക്കുന്നതാണ് ഷാബുവിൻ്റെ ഈ പുസ്തകം എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ മഹാദേവനും ശ്രീ പാർവതിക്കും. ശ്രീ മഹാദേവനും ഇന്ത്യയിലെ ക്ലാസിക്കൽ പാരമ്പര്യവും നാടോടി പാരമ്പര്യവും ഒരുപോലെ പൂർണ്ണമായും മനസ്സിലാക്കുകയും അവയെ രണ്ടിനെയും അരങ്ങത്തെത്തിക്കുകയും ചെയ്ത പ്രമുഖനായൊരു നാടകകൃത്തായിരുന്നു, കവിയായിരുന്നു, നാടക സംവിധായകനായിരുന്നു. ഇവരെല്ലാം ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത പാട്ടുകളുടെ ആ ഒരു ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് അങ്ങ് പോവുകയായിരുന്നു. ആ ഓർമ്മകളെ കുറിച്ചൊക്കെ പുസ്തകത്തിലും ഞാൻ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഷാബുവിൻ്റെ ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കാലം കവാലം എന്ന ഈ പേര് തന്നെ വളരെ അന്വർത്ഥമാണ്. ഒരു കലാകാരൻ മരിക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇതൊരു തീരാ നഷ്ടമാണ്. പലപ്പോഴും നമ്മൾ തീരാ നഷ്ടമാണെന്ന് വിചാരിക്കുന്നത് ശരിയായിരിക്കില്ല, പുതിയ ആൾ വരും. എന്നാൽ കാവാലം നാണപ്പടിക്കർ എന്ന പ്രതിഭാസം എന്നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഇനിയൊരു കാവാലം വരാൻ പോകുന്നില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അതാണ് കാവാലം നാണപ്പടിക്കർ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത.